നമസ്കാരം. ഒരു യഹൂദ പഴമൊഴി കൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കാം. അതിങ്ങനെയാണ്, പേ അറ്റൻഷൻ ടു യുവർ ഡ്രീംസ് ഫോർ ദേ ആർ യുവർ ലെറ്റർ ഫ്രം ഗോഡ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കൂ. സ്വന്തം കൈപ്പട കൊണ്ട് ദൈവം നിങ്ങൾക്കായി എഴുതിയ കത്തുകളാണവ. സ്വപ്നങ്ങളില്ലാത്ത ആരും ഈ ലോകത്തില്ല. ഓരോ പ്രായത്തിലും ഓരോ കാലത്തിലും സ്വപ്നങ്ങളുടെ നിറവും ചന്തവും രൂപവും ഭാവവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ജേക്കബ് ലാറ്റിമോർ പറയുന്നു, കീപ് ഗോഡ് ഫസ്റ്റ്, ചേസ് യുവർ ഡ്രീംസ് ആൻഡ് എവറിതിങ് വിൽ പേ ഓഫ്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ക്രിസ്തുവിനെ ഏൽപ്പിച്ച് ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. പുതിയ നിയമത്തിൽ യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ സ്വപ്നം ഏറ്റെടുത്തു. ദൈവസ്വപ്നങ്ങളെ ആ നീതിമാനായ മനുഷ്യൻ ഏറ്റെടുത്തപ്പോൾ കൃപയുടെ മേലാപ്പാണ് ദൈവം അവനെ അണിയിച്ചത്. ദൈവനീതിക്ക് നിരക്കാത്ത ഒരു സ്വപ്നവും നമ്മളിൽ ഉണ്ടാകരുത്. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ കരിഞ്ഞുപോയെന്നൊരു ചിന്തയുണ്ടാകാം. എന്നാൽ അത്തരം നിമിഷങ്ങളിൽ ദൈവികമായി ചില ട്വിസ്റ്റ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒത്തിരി സ്വപ്നങ്ങളുള്ളൊരു ചെറുപ്പക്കാരൻ ജീവിതത്തെക്കുറിച്ച് മഴവില്ലിനേക്കാൾ നിറമുള്ള സ്വപ്നമുള്ള ഒരുവൻ പെട്ടെന്ന് ക്യാൻസർ ബാധിതനായി. പലരും അവനോട് വന്ന് സിമ്പതറ്റിക്കലായിട്ടാണ് ഇടപെട്ടത്. പക്ഷേ അവൻ തളർന്നു പോയില്ല. അവൻ പറഞ്ഞു, എന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളെ കരിഞ്ഞുപോയുള്ളൂ, എന്നാൽ എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനുള്ള സ്വപ്നങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയനായി. ഇച്ഛാശക്തിയോടെ ക്യാൻസർ എന്ന മാരക രോഗമേൽപ്പിക്കുന്ന പ്രതിസന്ധികളെ നേരിട്ടു. ഇന്നവനൊരു വലിയ മിഷൻ അവൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ രോഗം മൂലം തളർന്നുപോയ നിരവധി പേർക്ക് കരുത്ത് കൊടുക്കാൻ, ക്യാൻസർ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ശക്തീകരിക്കാൻ, നിരവധി പേർക്ക് ഊർജമാകാൻ തൻ്റെ അനുഭവങ്ങൾ, താനതിനെ നേരിട്ട വഴികൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് വലിയ ദൗത്യം അവൻ ഹൃദയത്തിൽ പേറി മുൻപോട്ട് പോവുകയാണ്. അവന് രോഗശമനം ലഭിച്ചു എന്ന് മാത്രമല്ല, അത്തരം രോഗത്തിൻ്റെ താഴ്വരകളിൽ കൂടി കടന്നുപോകുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തൊടുവാൻ ദൈവം കൃപ കൊടുത്ത് അവനെ ബലപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സ്വപ്നങ്ങൾക്കുണ്ടായിരുന്ന നിറങ്ങളെക്കാൾ കൂടുതൽ നിറവും അർത്ഥവും സംതൃപ്തിയും അവനിപ്പോൾ കണ്ടെത്തുന്നുണ്ട്. കാരണം ദൈവസ്വപ്നങ്ങൾക്ക് അവനവനെ ഏൽപ്പിച്ചു കൊടുത്തു. 37 സങ്കീർത്തനം 4 വാക്യം, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഞങ്ങളാണ് അതിന് നിറം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമെന്താണെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങളാണ്. എന്നാൽ നീ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കുമ്പോൾ, നിന്റെ നീതിക്കൊത്തവണ്ണം ഞങ്ങളുടെ സ്വപ്നങ്ങളെ രൂപീകരിക്കുമ്പോൾ അത് അർത്ഥവത്തായി തീരുമെന്ന് ഞങ്ങൾക്കറിയാം. യൗസേപ്പ് പിതാവ് തൻ്റെ സ്വപ്നങ്ങളെ ദൈവ ഇച്ഛയ്ക്കായിട്ട് വിട്ടുകൊടുത്തപ്പോൾ കൃപയുടെ മേലാപ്പ് അവനെ അണിയിച്ചതുപോലെ, ദൈവമേ, തിരുമുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും നല്ല സ്വപ്നങ്ങളെയും നല്ല ആവശ്യങ്ങളെയും അവിടുന്ന് മാനിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ പോലും നിരാശരാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. സൃഷ്ടി സൃഷ്ടാവിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നതും ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ്. അതുകൊണ്ട്
പൊന്നുനാഥ, നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ നീതിക്കൊത്തവണ്ണം അതിനെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ. ദൈവം എല്ലാവരെയും നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.